ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ദാവൂദിന്റെ രാഷ്ട്രീയം പറയേണ്ടതുണ്ട്. മീഡിയ വണ്ണിലെ ദാവൂദിന്റെ ഇന്നലത്തെ ഇരുട്ടുമുറിയിലിരുന്ന ചർച്ചയും മറ്റൊന്നുമല്ല കാഫിർ പരാമർശത്തെക്കുറിച്ച് അർദ്ധ അന്വേഷണത്തിന്റെ ഭാഗമായി നിൽക്കുന്ന കാര്യത്തിൽ കൃത്യമായി ആരോപണം ഇടതുപക്ഷ നേതാക്കൾക്കെതിരെ പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു. അതെക്കുറിച്ച് തലമുറ തലമുറ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നു, ഇതാരാണ് ഇത് ചെയ്തത്, ആരാണ് ഇതിന് ഉത്തരവാദി? DYFI CPMUM വസീഫും ഗോവിന്ദമാഷും എത്ര മറച്ചു വെക്കാൻ ശ്രമിച്ചാലും തലമുറ തലമുറ കൈമാറി ഈ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, അപ്പുറത്ത് നിങ്ങൾ ഡീലാക്കിയാലും എന്താണ് സ്വാപ്പ് കേസുകൾ വെച്ച് മാറി ഇതിന് മറികടന്നാലും, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് ഇവിടെ ഇത് ഇതിന് വിക്ടിം, ഇതിൻ്റെ ഇമ്മീഡിയറ്റ് വിക്ടിം, ഇതിൻ്റെ പ്രൈമറി വിക്ടിം എന്ന് പറയുന്നൊരു കമ്മ്യൂണിറ്റിയാണ്. ഇന്ത്യയിൽ ഇങ്ങനെ നിരന്തരമായി ഭരണവർഗത്താൽ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിം സമുദായം എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, അവരെ വെച്ചിട്ടാണ് ഇവർ ചൂത് കളിച്ചിരിക്കുന്നത്. അവരെ വെച്ചിട്ടാണ്. അയാൾക്ക് അതിൽ കൃത്യമായ അജണ്ടയുണ്ട്. ഇനി കാലം കാത്തിരുന്ന് വന്നു കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഭിന്നിപ്പുണ്ടാക്കൽ നടക്കാൻ പോണില്ല എന്നുള്ള കൃത്യമായ ബോധത്തോടു കൂടിയാണ് മീഡിയ വൺ ഇപ്പോൾ കൃത്യമായ അജണ്ട ഇറക്കുന്നത്. മീഡിയ വണ്ണിൻ്റെ അജണ്ട, ദാവൂദിൻ്റെ അജണ്ട, നമ്മൾ അറിയുന്ന പോലെ അയാൾ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാവാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുകയായിരുന്നു അയാളെ വാർത്ത വായിക്കുന്നിടത്ത് ദാവൂദിനെ നമ്മൾ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ പല മേഖലകളിലും നമ്മൾ ഇപ്പോൾ സുജിയ പാർവതീനെ, അരുണിനെ, നികേഷിനെ, എല്ലാ മേഖലകളിലും സർവതല സ്പർശിയായിട്ട് അയാളെ കാണാറില്ല. അയാൾ ഇവിടെ മാത്രമാണ് കാണുന്നത്, എവിടെ ഈ നയം പറയുന്നിടത്ത് മാത്രം. അവിടെ ആരുടെ നയമാണ് പറയുന്നത്? ജമാഅത്തെ ഇസ്ലാമിയുടെ നയമാണ് പറയുന്നത്. അവരുടെ അജണ്ട രാഷ്ട്രീയ അധികാരം കൈയാളുക എന്നത് മാത്രമാണ് എന്നുള്ളതിൽ ഇപ്പോഴും ഒരു സംശയമില്ല. അതിനെക്കുറിച്ചുള്ള തെളിവുകൾ നമുക്ക് പറഞ്ഞുകൊണ്ട് സംസാരിക്കാം. ഇനി മീഡിയ വണ്ണിലേക്ക് വന്നാൽ, മീഡിയ വണ്ണിനെ പറ്റി പറയുമ്പോൾ പറയാതെ പോകാൻ കഴിയാത്ത ഒരു പേരാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ് സംഘടന. കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലാണ്, അല്ലെങ്കിൽ അവർ പൂർണ്ണമായും അവർ നടത്തുന്ന ഒരു ചാനലാണ് മീഡിയ വൺ. ഇനി എന്താണ് ജമാഅത്തെ ഇസ്ലാമി? 1941 ഓഗസ്റ്റ് 26 ജമാഅത്തെ ഇസ്ലാമി രൂപീകരിക്കപ്പെടുന്നത്. സയ്യിദ് അബ്ദുൽ ആല മൗദൂദി അഥവാ മൗദൂദി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരാളാണ് ഈ സംഘടനയുടെ സ്ഥാപക നേതാവ്. ഹുക്കുമത്ത് ഇലാഹി അഥവാ ദൈവത്തിന്റെ ഭൂമിയിൽ ദൈവത്തിന്റെ ഭരണം എന്ന മുദ്രാവാക്യവുമായിട്ടാണ്, ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം അങ്ങനെ മുന്നോട്ട് വെച്ചിട്ടാണ് ഈ ജമാഅത്തെ ഇസ്ലാമി അവരുടെ സംഘടന രൂപീകരിക്കുന്നത്. ദൈവത്തിന്റെ ഭൂമിയിൽ ദൈവത്തിന്റെ ഭരണം എന്നുള്ള കാര്യം വളരെ ലളിതമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഇസ്ലാമിക ഭരണം, ഇസ്ലാമിക മതരാഷ്ട്രം രൂപീകരിക്കുക എന്നാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള അർത്ഥം. ഇന്ത്യ പോലുള്ള ഒരു സെക്യുലർ ആയിട്ടുള്ള ഒരു മതേതര രാജ്യത്ത് ഹുക്കുമത്ത് ഇലാഹി എന്ന മുദ്രാവാക്യം വിമർശിക്കപ്പെടുന്നു എന്ന് വന്നപ്പോ അവരതിന്റെ പേരൊന്ന് മാറ്റി, അതായത് ഈ മുദ്രാവാക്യത്തിന്റെ പേരൊന്ന് മാറ്റി ഇക്കാമത്തെ ദീൻ എന്നാക്കി മാറ്റി. ഇക്കാമത്തെ ദീൻ എന്ന് പറഞ്ഞാൽ ദീനിന്റെ സംസ്ഥാപനം എന്നാണ് അതിന്റെ അർത്ഥം. ദീൻ എന്നാൽ സ്റ്റേറ്റ് ആണെന്നും ശരീഅത്ത് സ്റ്റേറ്റിന്റെ നിയമവ്യവസ്ഥയുമാണെന്നാണ് ഈ ജമാഅത്ത് ഇസ്ലാമി മുന്നോട്ട് വെക്കുന്നത്. ഈ പഴയ പ്രേംനസീർ സിനിമകളൊക്കെ നമ്മൾ കളിയാക്കുന്ന പോലെ വേഷം മാറാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു മേക്ക് ഓവറിനെ ചേഞ്ചിന് വേണ്ടി ആദ്യ സീരിയലൊക്കെ പ്രേം നസീർ ഈ ഭാഗത്ത് ഒരു മറുകിട്ട് വന്നാൽ, കുറച്ച് കഴിഞ്ഞാൽ പുള്ളി വേഷം മാറാൻ വേണ്ടി ഇപ്പുറത്തെ ഭാഗത്ത് ആ മറുക് മാറ്റി വരുന്ന പോലെയാണ് ജമാഅത്ത് ഇസ്ലാമി അവരുടെ മുദ്രാവാക്യത്തിൽ ഒരു മാറ്റം വരുത്തി കൊണ്ടുവന്നത്. എങ്ങനെയൊക്കെ മുഖം മിനുക്കി മുഖം മാറി വന്നാലും മൗദൂദിയുടെ പിന്മുറക്കാരായിട്ടുള്ള ജമാഅത്തേക്കാർ മുന്നോട്ട് വെക്കുന്ന പ്രത്യയശാസ്ത്രം മതരാഷ്ട്രവാദം തന്നെയാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ 2 നിരോധിക്കപ്പെട്ട ഒരു സംഘടന കൂടിയാണ് ജമാഅത്തെ ഇസ്ലാമി. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദമൊക്കെ പണ്ടല്ലേ, അവരൊക്കെ കുറെ മാറിയില്ലേ എന്ന് കരുതുന്നവരുണ്ടാകുമായിരിക്കാം. അവര് ഈ വീഡിയോ ഒന്ന് കാണണം. ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയ പാർട്ടിയുമായി രംഗത്ത് വരുമ്പോഴും അതിന്റെ അടിസ്ഥാന ആദർശം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഭൂമിയിൽ ദൈവത്തിന്റെ ഭരണം എന്നത് തന്നെ. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക, പ്രവാചകൻ അനുസരിക്കുക, നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെ, നിങ്ങളിൽ നിന്നുള്ള നേതാക്കളെ നിങ്ങൾ അനുസരിക്കുക. നിങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടായാൽ അള്ളാഹുവിലേക്കും പ്രവാചകനിലേക്കും മടക്കുക. ജീവിതത്തിന്റെ സുപ്രധാനമായ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് നമ്മുടെ നേതാവ് സോണിയാഗാന്ധിയാണെങ്കിൽ വിവാദമുണ്ടാകുമ്പോൾ, തർക്കമുണ്ടാകുമ്പോൾ ഖുർആനിലേക്കും സുന്നത്തിനും ഒക്കെ മടക്കാൻ സോണിയാഗാന്ധി സമ്മതിക്കുമോ? കരുണാകരൻ സമ്മതിക്കുമോ? ഏന്തണി സമ്മതിക്കുമോ? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ ഭൗതിക സംഘടനകളോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഖുർആനിലേക്കോ പ്രവാചകരയിലേക്കോ മടക്കാൻ എപ്പോഴെങ്കിലും സമ്മതിക്കുമോ? സന്നദ്ധമാകുമോ? അഥവാ അംഗീകരിക്കുന്നുണ്ടോ? യഥാർത്ഥത്തിൽ അതുകൊണ്ട് തന്നെ അനിസ്ലാമിക നേതൃത്വം എന്നത് ഇസ്ലാമിക സമൂഹത്തിന് ചിന്തിക്കാനേ പറ്റാത്ത കാര്യമാണ്. ചുരുക്കി പറഞ്ഞാൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെയുള്ള അമുസ്ലിം
ആളുകളായിട്ടുള്ള ആളുകളുടെ നേതൃത്വം, രാഷ്ട്രീയ നേതൃത്വം ശരിയല്ലെന്നും അതിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഇപ്പോഴും വിശ്വസിക്കുകയും അത് പ്രസംഗിക്കുകയും ചെയ്യുന്നവരാണ് ജമാഅത്ത് ഇസ്ലാമിക്കാർ. മതവും രാഷ്ട്രീയവും രണ്ടല്ല എന്നും രണ്ടും ഒന്നാണെന്ന് തങ്ങളുടെ അനുയായികളെ പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഈ സംഘടന പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും തന്നെ ഈ മതരാഷ്ട്രവാദം ഓപ്പണായി മുന്നോട്ട് വെച്ച് ജമാഅത്ത് ഇസ്ലാമി എന്ന പേരിൽ തന്നെയാണ് അവർ ഇലക്ഷനിലൊക്കെ അവിടെ മത്സരിക്കുന്നത്. 1980 വരെ വോട്ട് പോലും ചെയ്യുന്നത്, ഇലക്ഷനിലെ വോട്ട് പോലും ചെയ്യുന്നത് ഇസ്ലാമിക വിരുദ്ധമാണെന്ന് കരുതുകയും തങ്ങളുടെ അണികളോട് ഈ ഡെമോക്രസിയുടെ ഭാഗമാകരുതെന്ന് ആഹ്വാനം ചെയ്യുകയും അങ്ങനെ മൊത്തത്തിലൊരു ഇസ്ലാമിക രാഷ്ട്രമൊക്കെ സ്വപ്നം കണ്ട് ജീവിക്കുന്നവരാണ് ഈ ജമാഅത്ത് ഇസ്ലാമിക്കാർ. ഇന്ത്യ എന്ന രാജ്യത്തിന്റെ സാഹചര്യം മനസ്സിലാക്കി ആ സാഹചര്യത്തിന് അനുസൃതമായി അവരുടെ മുദ്രാവാക്യത്തിൽ മാറ്റം വരുത്തിയും ഒപ്പം വിഭിന്നമായിട്ട് രാഷ്ട്രീയ പാർട്ടിക്ക് പേരൊക്കെ കൊടുത്തും അങ്ങനെ മൊത്തത്തിൽ വളരെ സ്ട്രാറ്റജിക്കലായിട്ട് വളരെ തന്ത്രപരമായിട്ടാണ് ഈ ജമാഅത്ത് ഇസ്ലാമി മുന്നോട്ട് പോകുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരു സംഘടന എന്ന നിലയിൽ അവരുടെ വാർത്താ മാധ്യമങ്ങളിലും വളരെ സൂക്ഷ്മമായിട്ടാണ് അവർ ഈ വർഗീയത പറയുന്നത്. അങ്ങനെ സൂക്ഷ്മമായിട്ട് പറയുന്ന വർഗീയത മനസ്സിലാക്കാൻ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കേണ്ടി വരും. ഇനി നമുക്ക് മറ്റൊരു വേദിയിൽ വെച്ച് ദാവൂദിന്റെ അഭിപ്രായം കേൾക്കാം. ദക്ഷിണാമാവന്മാരുടെ സ്ഥാനത്ത് നിന്ന് ദയവ് ചെയ്ത് സംസാരിക്കുന്നതാണ് എനിക്ക് ഇസ്ലാമോഫോബിയ എന്ന വിമർശനം. ജെറാൻ സഹോദരൻ ഒരു വിഷയം, പിന്നെ ഞങ്ങൾ അവിടെ സംരക്ഷിച്ചില്ല ഇവിടെ സംരക്ഷിച്ചില്ല എന്നൊക്കെ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, ഈ സംരക്ഷണം ഔട്ട്സോഴ്സ് ചെയ്ത ഒരു കമ്മ്യൂണിറ്റി അല്ല മുസ്ലിം കമ്മ്യൂണിറ്റി. സംരക്ഷിക്കാനുള്ള അമ്മാവന്മാരായിട്ട് ഞങ്ങളുണ്ട്, അതുകൊണ്ട് നിങ്ങൾ മിണ്ടണ്ട എന്നാണ് ഈ പറയുന്നതിന്റെ പച്ച മലയാളം. അത് മറികടന്ന ഒരു ജനറേഷനാണ് ഇപ്പൊ ഉള്ളത്, നിങ്ങളും മനസ്സിലാവണം. അപ്പൊ സംരക്ഷണം ഔട്ട്സോഴ്സ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഇത് എന്ന് വിചാരിക്കുക. അപ്പൊ ഞങ്ങൾ വാക്കുകളിലെ അഹംഭാവം കണ്ടില്ലേ, മൊത്തം മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഐഡന്റിറ്റി ഫുള്ളായിട്ട് എടുക്കാനായിട്ട് ഇയാൾക്ക് ആരാണ് അധികാരം കൊടുത്തത്, ഇയാൾ ആരാണ് അത് പറയാനായിട്ട്, ഇയാൾക്ക് മൊത്തം ആളുകളുടെയും ഇയാളെ തലയിലാണോ ഇരിക്കുന്നത്, അങ്ങനെ ആരെങ്കിലും ഇയാളെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ, അതിനുള്ള മറുപടി കൃത്യമായിട്ട് ജയരാജ് സഖാവ് പറയുന്നുണ്ട്. അത് ഈ ചർച്ചയെ സംബന്ധിച്ച് കൂടി ഒരു കാര്യം പറയേണ്ടത്, എന്നോട് ഇങ്ങനെ ഒരു സംവാദാത്മകമായിട്ടുള്ള ഒരു കാര്യമാണെന്നും പറഞ്ഞിട്ടില്ല. ഒരു മാവോയിസ്റ്റുകളും ഇസ്ലാമിസ്റ്റുകളും തമ്മിലുള്ള ഒരു പിന്നെ അത് സംബന്ധിച്ചുള്ള പ്രശ്നം അവതരിപ്പിക്കണമെന്ന് മാത്രമാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ആർ എസ് എസുകാരും ജമാഅത്തെ ഇസ്ലാമിക്കാരും പങ്കെടുക്കുന്ന ഒരു സംവാദത്തിലും സി പി എമ്മിന്റെ ആളുകൾ പങ്കെടുക്കാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ തീരുമാനം. കാരണം രണ്ടും ഇരട്ടബറ്റങ്ങളാണ്. പക്ഷേ ഒരു കാര്യം ഞാനിവിടെ ഈ ഇവിടെ ജമാഅത്തെ ഇസ്ലാമി അനുകൂലിക്കുന്നവരുണ്ടാവും, ഇന്ത്യൻ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിപത്ത് സംഘപരിവാരത്തിൽ നിന്നാണ്, ഹിന്ദുത്വ തീവ്രവാദത്തിൽ നിന്നാണ് എന്ന ഉറച്ച നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. പക്ഷെ അത്തരം ശക്തികൾക്ക്, ഹിന്ദുത്വ തീവ്രവാദികൾക്ക് സഹായകരമായിട്ടുള്ള നിലയിലാണ് രാജ്യത്തിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഇത്തരം തീവ്രവാദ ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാറ്റിനെയും ഒരേ നിലക്ക് എതിർക്കുക, അവരുമായിട്ട് സംവാദത്തിന്റെ ഒരു തലം വേണ്ട എന്നാണ് സി പി എം തീരുമാനം. വ്യാജ ആരോപണങ്ങൾ ഇടതുപക്ഷത്തിനെതിരെ ഉന്നയിക്കുകയും അത് ശരിയാണ് എന്നുള്ള തലത്തിൽ നിന്നുകൊണ്ട് ചർച്ച നടത്തുകയും ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ആർ എസ് എസിനോടുള്ള നിലപാട് അതൊന്ന് കാണേണ്ടതാണ് കേട്ടോ. കൂടുതൽ വാർത്തകളിലേക്ക്. ആർ എസ് എസുമായി നടത്തിയ ചർച്ചയിൽ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ വിമർശനവുമായി വിദ്യാർത്ഥി വിഭാഗം. സ്വന്തം സംഘടന ചെയ്താൽ ശരിയും മറ്റുള്ളവർ ചെയ്താൽ തെറ്റുമാകുന്നത് അടഞ്ഞ സംഘടനാ ബോധമാണെന്ന് ഫ്രറ്റേണിറ്റി ദേശീയ സെക്രട്ടറി വസീം ആർ എസ് കുറ്റപ്പെടുത്തി. ചർച്ചയെക്കുറിച്ചുള്ള വിമർശനങ്ങൾ അസഹിഷ്ണുതയാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. ഇനി ഇതിൽ പൂർണ്ണമായിട്ട് കുറ്റപ്പെടുത്തുമ്പോൾ ഒരു മുൻകാര്യം പറഞ്ഞുകൊണ്ട് പോവാം എന്ന് മാത്രമാണ്. നമ്മൾ ഷാഫി ജയിച്ചു, നമുക്കറിയാം അദ്ദേഹം ഇപ്പോൾ എം പി ആണ്. പക്ഷേ അദ്ദേഹം വളർന്നു വന്ന, പടിപടിയായി വളർന്നു വന്ന ഒരു മേഖല പാലക്കാടാണ്. പട്ടാമ്പി നഗരസഭാ ചെയർമാനും കോൺഗ്രസിൻ്റെ സമുന്നത നേതാവുമായ കെ എസ് ബി എ തങ്ങൾ അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് ഷാഫി മാത്രം വന്ന് കാണരുത് എന്നുള്ളതാണ്, ബോഡി കാണരുത് എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഒരാളെ വിലയിരുത്താനായിട്ട് വിലയിരുത്തിയ സ്വന്തം ഗുരു പറഞ്ഞതിൻ്റെ കഥയാണ് ഞാൻ പറഞ്ഞത്. അവിടേക്ക് കൂടുതൽ ചർച്ച പോകുന്നില്ല, കാരണം ഇയാൾ രക്ഷപ്പെടും, ആര്, നമ്മുടെ ദാവൂദ് രക്ഷപ്പെടും. ഇതാണ് ജമാഅത്തെ ഇസ്ലാമി, എന്താണ് അവരുടെ നിലപാട്, എന്തിനാണ് അവർ ഈ കുത്തിത്തിരിപ്പുകളുമായിട്ട് പോയത്.